എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ കുറച്ച് റെസിപ്പീസും അതുപോലെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ വിചാരിച്ചു. വാഴപ്പഴം കൊണ്ടുള്ളൊരു ഇഡ്ഡലി. വാഴപ്പഴം എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. അപ്പം അത് കുറേ നാളായിട്ട് ഇങ്ങനെ പഴുത്തു പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തായാലും ഒരു ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിനായിട്ട് വാഴപ്പഴത്തിനെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ടതിന് ശേഷം അതിലോട്ട് പൊടികളിടണം. ഇഞ്ചിയുടെ പൊടി, മറ്റേ ചുക്കിൻ്റെ പൊടി, അതേപോലെ തന്നെ ഏലക്കയുടെ പൊടി, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും അത്രയും ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം, നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ അതിന് ശേഷം ഈ അരച്ച് വെച്ചിട്ടുള്ള വാഴപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കുക. പിന്നെ അതിന് ശേഷം വെല്ലം ഉണ്ടല്ലോ, നമ്മുടെ ശർക്കര എന്ന് പറയുന്ന സംഭവം, അത് ഇതിലോട്ട് ചേർക്കുക. ഞാനിപ്പം വെല്ലം ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ ചേർക്കുക ചെയ്യണത്, ഇല്ലയെന്ന് വെച്ചാൽ പാവ് കാച്ചിട്ട് വേണമെങ്കിലും ഒഴിക്കാം, ഇല്ലെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർക്കണത്. പഞ്ചസാരയും ചേർക്കാം, പക്ഷേ കുറേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് വെല്ലം ചേർക്കണത്. അപ്പം ഞാനിതിങ്ങനെ ചേർത്തിരിക്കുകയാണ്, പൊടിക്കാതെ തന്നെ. അപ്പം നന്നായിട്ട് ഇളകുമ്പം നന്നായിട്ടത് വരണ്ട് കിട്ടും. അപ്പോൾ അതെ, നന്നായിട്ട് ഈ ചക്ക വരട്ടി പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ആവണ സമയത്ത് നമ്മളിനി തേങ്ങ ചേർക്കണം. ചെറിയ തേങ്ങ, കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, നമ്മൾക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതിന് അളവിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് എത്ര വേണോ അത്രയും ചേർക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ആ ഒരു പഴവും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആവണത് വരെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലോട്ട് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പാണ് ചേർക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, പഴവും പൊടിയും കൂടെയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ പൊടി ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ കറക്റ്റ് ഇതിൻ്റെയും അളവിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക്, അതിങ്ങനെ ഇത്തിരി ഇത്തിരി ആയിട്ട് നമ്മൾ ചേർത്ത് ചേർത്ത് നല്ല പരുവാകുമ്പം, നല്ലൊരു എന്താ പറയുന്നത് മാവ് പരുവാകുന്ന സമയത്ത് നിർത്തിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, അതിനകത്തോട്ട് നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ തടവിയതിന് ശേഷം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആവി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ആവി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പഴം ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലോട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കണമായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും, പക്ഷെ തണുത്ത് കഴിയുമ്പോഴാണ് കുറച്ച് ഹാർഡാണെങ്കിലും ഈ ഒരു നമ്മൾ ചക്കയടയൊക്കെ കഴിക്കുമല്ലോ ആ ഒരു ടേസ്റ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഇപ്പം എല്ലാവിടെ നോക്കിയാലും പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. വസന്തകാലം ഇങ്ങ് എത്തി. എന്തായാലും കുറച്ചൊക്കെ തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. ചില സമയത്ത് ചില ദിവസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും. ഇപ്പം ചെറി പൂക്കളൊക്കെയാണ് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുന്നത്. ഇനി പതുക്കെ പതുക്കെ ബാക്കി പൂക്കളുമൊക്കെ പൂത്ത് നല്ല രസമായിട്ട് പച്ചപ്പൊക്കെ വന്ന് തുടങ്ങും എന്തായാലും. അടുത്തത് ഇനി ഉച്ചയൂണിൻ്റെ റെസിപ്പീസാണ്. ഉച്ചയൂണിന് ഞാനിപ്പം അധികം കാണിക്കണില്ല. ഇപ്പോൾ ഒരു ചേനയുടെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പേരിയല്ല, ഒരു വറുക്കൽ, അതൊരു തട്ടിക്കൂട്ട് വറുക്കലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചേന ആദ്യം വേവിച്ചെടുക്കുക. ചേന ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ കുറച്ച് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ തിരുമ്മിയെടുക്കുക. പക്ഷേ ഒരുപാട് വെന്ത ചേനയാണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു പോവും. ഞാൻ എൻ്റെ ഈ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ തീ ഓണാക്കിയിട്ട് പിന്നെ ഇതിനെ വേവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി ചേന വെന്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി ഒന്ന് ഉണങ്ങി വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു പരുവാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അറ്റമൊക്കെ ഇങ്ങനെ നന്നായിട്ടൊരു മുരിഞ്ഞ പോലെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് പിന്നെ അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ ഇതുണ്ടാക്കണ എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇന്ന് പരിപ്പ് ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് ചോറല്ല, പരിപ്പിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് ചോറ് കഴിക്കാൻ പോണത്. നമ്മൾ കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ പാഴ്സലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പരിപ്പിൻ്റെ ആ ഒരു പൊടി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുവരെ കഴിക്കണത് എന്ന് വെച്ചാൽ അതെങ്ങനെ കഴിക്കുക എന്നുള്ളത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇന്ന് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ചാറ് കറി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പേരി, ഇപ്പോൾ ചേനയുടെ ഉപ്പേരിയുണ്ട്, പിന്നെ ചെറുപയർ ഉപ്പേരിയുണ്ട്, അതുപോലെ ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചടിയല്ല, കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തലേ ദിവസത്തെയാണ്. പിന്നെ നമ്മുടെ ചെന്നൈ റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൊന്നിയരിയുടെ. എന്നാലും ഈ പരിപ്പിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഈ പരിപ്പിൻ്റെ ആ പൊടി നമ്മളെടുത്തിട്ട് ഇതുപോലെ ചോറിലോട്ട് ഇടുക. ഇനി ആ പരിപ്പ് പൊടിയുടെയും ചോറിൻ്റെയൊക്കെ മുകളിലോട്ടായിട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യില്ലാന്ന് വെച്ചാൽ നല്ലെണ്ണ ഒഴിക്കുക. ഏട്ടൻ്റെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എനിക്ക് നല്ലെണ്ണയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നെയ്യാണ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ടാണെങ്കിലും കഴിക്കാം. എന്നിട്ട് ചോറും നെയ്യും ആ പരിപ്പ് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ സൈഡ് ഡിഷിൻ്റെയും കൂടെ ആവശ്യമില്ല. അത്രയും നല്ല, ഇങ്ങനെ ഭയങ്കര സ്പൈസി ആണ്. അതേപോലെ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനിങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ വാങ്ങിയ പൊടിയുടെ ഈ എരിവ് ഭയങ്കര കൂടുതലായിരുന്നു അതിനകത്ത്. എക്സ്ട്രാ എരിവായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഈ നെയ്യും അതുപോലെ നല്ലെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ പ്രശ്നമില്ല. വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. നമുക്കിപ്പോൾ നല്ലെണ്ണേൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, നെയ്യുടെ ആ ഒരു മണമൊന്നും ഇഷ്ടമല്ല എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? വർത്തമാനം പറഞ്ഞു കേട്ടോ. വർത്തമാനം പറഞ്ഞു കേട്ടോ. ഇപ്പോൾ വീക്കിനെ വിളിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം ക്ലൈമറ്റ് കുറച്ച് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് ഗാർഡൻ്റെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിശേഷങ്ങളൊക്കെ വീക്കിനോട് ചോദിച്ചിട്ടാണ് ഇപ്പം വീട്ടിൽ പോണത്. ഇതേ ഇത് കണ്ടോ, നമ്മുടെ അവിടുത്തെ മരമൊക്കെ നന്നായിട്ട് പൂത്ത് നല്ല രസമായിട്ടാണ് നിൽക്കുന്നത്. പറന്നുപോയി. അങ്ങനെ വീടെത്തി. അപ്പോഴത്തേക്കും ഒരു കിളി കണ്ടപ്പോൾ ഇങ്ങനെ അടുത്തോട്ട് വന്നതാണ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴത്തേക്കും അത് പറന്നുപോയി. നല്ല മണം, തുളസിയുടെ മണം. കയ്യില് വേണം നോക്കാം. നമുക്കിനി ഇതെല്ലാം റെഡിയാക്കണം. ഷോ, മടിയാണ്, ഇത്ര നാളൊന്നും ചെയ്യാതെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഫുൾ ചെപ്പ് ചവറുകളായിട്ട് കിടക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ചെടി ഇലകളൊക്കെ വീണതിന് ശേഷമേ എല്ലാം അങ്ങനെ തന്നെ ഇട്ടിരിക്കുക. അപ്പം ഇനി ഇതെല്ലാം മാറ്റി നമ്മുടെ വിത്തുകളൊക്കെ ഇടണം. ഇന്ന് ഇത്തിരി നല്ലൊരു ക്ലൈമറ്റാണ്. നല്ലതെന്ന് പറയുമ്പോൾ 12 ഡിഗ്രി 13 ഡിഗ്രി ഒക്കെ ആണ്. അപ്പോൾ തണുപ്പ് ഇത്തിരി കുറവായതുകൊണ്ട് ഇന്നൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പ്ലാന്റ്സ് ഇല്ല ബേബി, നമുക്ക് പ്ലാന്റ്സ് ഇനി സീഡൊക്കെ വെച്ച് അത് വളർന്ന് പ്ലാന്റ്സ് ആകുമ്പം വെള്ളം ഒഴിക്കാം. ഇപ്പം വെള്ളം ഒഴിക്കാൻ മാത്രമുള്ള പ്ലാന്റ്സ് ഒന്നും ഇല്ല. ഇതെല്ലാം മാറ്റണം. ആ ഇനി ഇതൊന്നും വളരില്ല, നമുക്ക് എല്ലാം മാറ്റിയിട്ട് പുതിയത് വെക്കണം. താഴെ കുറച്ചുകൂടെ സ്ഥലം ഒക്കെയിട്ട് എല്ലാം ക്ലിയർ ചെയ്യണം. താഴെ ഏട്ടനും കൂടെ വന്നിട്ട് പറ്റുള്ളൂ. എന്താ ബേബി? ആ അത് എടുക്കരുത് കേട്ടോ, റൂട്ടോട് കൂടെ എടുക്കണ്ട. നമുക്ക് നോക്കാം, ഇതൊക്കെ വൺ ടൈമേ വളരുള്ളൂ ബേബി. നമ്മൾക്ക് എല്ലാം പുതിയത് വെക്കണം, എല്ലാം എടുക്കണം. അതവിടെ ഇരിക്കട്ടെ, അത് വരും. താഴെയൊക്കെ ഉണ്ടല്ലോ, മറ്റേ താഴെ താമസിക്കണവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ അവർ ഗ്രാസ് വെക്കാൻ പോവാണെന്ന് ഇന്ന് രാവിലെ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നമ്മുടെ കൃഷി ചെയ്യാം, അവർ ആ സൈഡിൽ ഗ്രാസ് വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഈ സ്ഥലത്ത് മുഴുവനും കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം അവർ ഗ്രാസ് വയ്ക്കുന്നില്ലെന്ന് തോന്നുന്നു, വയ്ക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി അത് ഈ കാണുന്നതൊക്കെ മാറ്റി കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ട് എല്ലാ വിത്തുകളും ഇടാം. ഇപ്പം ഞാൻ എങ്ങനെ ചെയ്യണമെന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ വീട്ടിനകത്ത് തന്നെ വിത്തെല്ലാം വെച്ച് മുളപ്പിച്ച്
എടുത്ത് അതിനുശേഷം മണ്ണിലൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെ ചെയ്യണോ അതോ നേരിട്ട് മണ്ണിൽ തന്നെ അങ്ങ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് പണി ഇല്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ ഒരു വേസ്റ്റ് കവറിലാക്കിയിട്ട് വെക്കുകയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഇപ്പം കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഇത്തിരി തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് താഴെ വിക്കുകയും കുറച്ച് പണിയിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ക്ലൈമറ്റ് വരുന്ന സമയത്ത് ഇത്തിരി ഇത്തിരി ആയിട്ട് ഇങ്ങനെ പണിത് തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ട് അവസാനം ഏതെങ്കിലും അടുത്ത ഒരു വ്ളോഗിൽ കാണിക്കാം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ വെളിയിൽ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ വിക്കിൻ്റെ ഹോംവർക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കപ്പ ഇത് ഫ്രോസൺ കപ്പയാണ്, കുറേ നാളായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ല കുഴഞ്ഞ പോലെ വേവിക്കണേ, കാരണം പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്കാണെങ്കിൽ കുറച്ച് നല്ലോണം ഇങ്ങനെ വെന്തിട്ടുണ്ടെങ്കിലേ ഇഷ്ടമുള്ളൂ. ഒരുപാട് ഇങ്ങനെ വേവാതിരിക്കുമ്പോൾ അത് കഴിക്കാനും രസമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. കപ്പ വേവിക്കുമ്പോൾ എപ്പോഴും തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് കളയും വേണം. ഇനി പാന് ചൂടാവുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് കടുക് ചേർക്കുക. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്കിതിലോട്ട് കുഞ്ഞുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുള്ളത് ചേർക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഇടിച്ചതേ ഉള്ളൂ ഞാൻ, ഇല്ലെങ്കിൽ നമ്മൾക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യണമെങ്കിലും ചെയ്യാം. എന്തായാലും കല്ലുണ്ടാവുമല്ലോ, അപ്പം കല്ലിലിട്ട് ചതിക്കണതാണ് നല്ലത്. ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല, വെറുതെ ഒന്നിങ്ങനെ കടുക് താളിച്ചെടുക്കണേ ഉള്ളൂ ഈ കപ്പ. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ഈ കപ്പ ഇങ്ങനെ ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അത് ഇതിലോട്ട് ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ കപ്പയിൽ തന്നെ ഇട്ട് വേവിച്ചതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഫ്രോസൺ ആയിട്ട് കപ്പ നമ്മൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഞാൻ ഓർത്തു അധികം ഇങ്ങനെ നന്നായിട്ട് വേവില്ല എന്ന് വിചാരിച്ചു. കാരണം നല്ല ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പം സാധാരണ നമ്മൾ കപ്പ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അധികം ഇങ്ങനെ വേവാറില്ല. പക്ഷെ ഇത് നല്ല വെന്ത്, പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു. അപ്പം അത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ എന്നിട്ട് വീണ്ടും ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു കഴിയുമ്പോൾ ശരിക്കും നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടം. എന്തായാലും ഇതിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കപ്പ റെഡി ആയിട്ടുണ്ട്. പിന്നെ സൈഡിൽ തന്നെ ഏട്ടൻ കാപ്പി ഉണ്ടാക്കണുണ്ട്. അപ്പോൾ കപ്പ റെഡിയായി. ഇനിയിപ്പോൾ ഇതേ കാപ്പി ഓൾറെഡി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാപ്പിയും കൂടെ തിളച്ച് കഴിഞ്ഞാൽ കാപ്പിയും കപ്പയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ്. കട്ടനാണ്, കട്ടൻ കാപ്പിയാണ്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പം മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാം, പക്ഷേ ഇപ്പം മീൻകറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാപ്പിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടനൊക്കെ നേരത്തെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചസാര ഇട്ടിട്ടായിരുന്നു കപ്പ കഴിക്കേണ്ടായിരുന്നത്. പിന്നെ ചെന്നൈയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കും, അപ്പം എല്ലാവരും അവിടെ പഞ്ചസാര കൂട്ടിയിട്ടാണ് കപ്പ കഴിക്കുക. പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ട്രൈ ചെയ്തതിന് ശേഷം തൊട്ട് പിന്നെ ഏട്ടൻ അങ്ങനെ പഞ്ചസാരയുടെ കൂടെ കഴിക്കാറില്ല. ഇപ്പം പിന്നെ കാപ്പിയോ അല്ലെങ്കിൽ മീൻകറി, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും കഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ ചൂടോടു കൂടെയുള്ള കാപ്പിയും അതേപോലെ കപ്പയും അപ്പോൾ രണ്ടും കൂടെ കഴിക്കുകയാണ്. പിന്നെ അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരാണ്. ജസ്റ്റ് രണ്ട് മൂന്ന് റെസിപ്പീസ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റും കൂടെ ചെയ്തേക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ ബൈ.